പ്രശാന്തേട്ട, രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ തമ്മിൽ ഫോൺ സംഭാഷണം നടത്തുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് സന്ദർശിക്കുന്നു, ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നു, ഇതൊക്കെ അത്രമേൽ വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് ഫോൺ സംഭാഷണം നടത്തുന്നു എന്നുള്ളതൊക്കെ നിരന്തരം അവരുടെ നയപരമായ ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം സംഭാഷണങ്ങൾ, പ്രത്യേകിച്ച് സൗഹൃദ രാജ്യങ്ങളാണെങ്കിൽ നിരന്തരം അത്തരം ഫോൺ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ രണ്ട് രാജ്യങ്ങളുടെ, അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭരണാധികാരികൾ ജോ ബൈഡനും നെതന്യാഹുവും 45 മിനിറ്റ് ഫോണിൽ സംസാരിച്ചു. രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് വന്ന വാർത്തയാണ്. ആ ഫോൺ സംഭാഷണത്തിന് ശേഷം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇസ്രായേൽ ഇറാനെതിരെ ഫോർമുല തുറന്നിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു അമാന്തമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഈ സംഭാഷണത്തിന് ശേഷം ഇസ്രായേൽ അവരുടെ ആക്രമണത്തിൻ്റെ രീതി, എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കി വെച്ചിരുന്നു. ആ രൂപരേഖ ജോ ബൈഡനുമായി സംസാരിച്ചതിന് ശേഷം ആ രൂപരേഖ മാറ്റി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നെതന്യാഹുവിന് വേറൊരു രൂപരേഖയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നതെന്ന് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ അവർ ഇസ്രായേൽ ഇറാനെതിരെ ഏത് തരത്തിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയല്ല ജോ ബൈഡനുമായി സംസാരിച്ചതിന് ശേഷം മാറ്റിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ മാറ്റിയത്? ഇപ്പം നമ്മൾ പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആദ്യമേ ഹമാസുമായിട്ടുള്ള അറ്റാക്കിന് ശേഷം നടന്ന യുദ്ധം, ഹമാസിനെ ആക്രമിക്കുന്നു, അത് അവരുടെ അവകാശമാണല്ലോ രാജ്യത്തിനെതിരെ ഉണ്ടാവുന്ന ആക്രമണത്തെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെയും അവകാശമാണ്, അതിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഗാസയിൽ ആക്രമണം നടന്നു, ഹമാസിനെ ഒരു പരിധിവരെ ആക്രമിച്ച് ഒതുക്കിയതിന് ശേഷം ഈ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ ഹിസ്ബുള്ള ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം അവർക്കെതിരെ യാതൊരു കാരണവശാലും ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഹമാസുമായിട്ടുള്ള ആക്രമണ സമയത്ത് ഹിസ്ബുള്ള ആക്രമിക്കുന്നു, ആ കാരണം കൊണ്ട് തന്നെ ഹമാസിനെ ആക്രമിച്ചതിന് ശേഷം ഹിസ്ബുള്ളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒന്നും ഇലവനിൽ കടന്നു കയറുന്നു. ഈ സമയത്ത് ഇതിൻ്റെ എല്ലാം പ്രോക്സി ഗ്രൂപ്പുകളുടെ എല്ലാം ഉടമയെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഇറാനാണ്. ഇറാനുമായിട്ട് ഡയറക്റ്റ് ഒരു ഫൈറ്റും ഇല്ല. ഇസ്രായേൽ ഇത് അറിഞ്ഞിട്ട് പോലും ഇറാനുമായിട്ട് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് നടന്നിട്ടുള്ള ഈ ചില കൊലപാതകങ്ങളും അക്രമങ്ങൾക്കും ഒക്കെ ആരാണെന്ന് ഉള്ള കാര്യത്തെപ്പറ്റി വ്യക്തതയില്ല. അതിന് ആ കൊലപാതകങ്ങൾ ഇസ്രായേൽ ആണെന്ന് പറയുമ്പോഴും ഇസ്രായേലിനെതിരെ തെളിവ് കൊടുക്കാൻ ഇറാൻ സാധിച്ചിട്ടുമില്ല. അപ്പം ഇറാനെതിരെ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഒരിക്കലും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഒരു രാജ്യം ഒരു രാജ്യത്തോട് യാതൊരു കാരണവശാലും ഈ ഒരു യുദ്ധം നടത്തിയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5 ഏപ്രിൽ ഒരു മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടായി. അന്നേരവും ഈ പറയുന്നത് പോലെ ഈ ഹമാസുമായിട്ടുള്ള ഫൈറ്റും അല്ലെങ്കിൽ ഹിസ്ബുള്ളായിട്ടുള്ള ഫൈറ്റും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ തിരിച്ച് ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. ഹിസ്ബുള്ളായിട്ടുള്ള ഫൈറ്റ് ലെവലിൽ കയറി ഹിസ്ബുള്ള താവളങ്ങൾ നിരന്തരം കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ 198 മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണം ഉണ്ടായത്. അപ്പം ഒരു പോർമുഖം ഇറാനും ഇസ്രായേലുമായിട്ട് തുറന്നല്ലോ. അപ്പം ഇറാൻ ആക്രമിച്ചതുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചു. അത് ആ രാജ്യത്തിൻ്റെ അവകാശമാണ്. ആ രാജ്യത്തിനെ അല്ലെങ്കിൽ തിരിച്ച് ആക്രമിച്ചില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയവും ചോദ്യം ചെയ്യുന്ന വിഷയവും, എന്തുകൊണ്ട് ആക്രമിച്ചില്ല, ഇറാൻ ആക്രമിച്ചിട്ട്. അപ്പം ആ ഒരു ആക്രമണം എല്ലാവരും ഒരു 2 ആഴ്ചയും കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 1 ഒക്ടോബർ തോന്നുന്നു ഈ മിസൈൽ ആക്രമണം നടന്നു. തിരിച്ചടി ഉടനെ തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് നീണ്ടു നീണ്ടു പോകുന്നു. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ ആക്രമണവും ഒരു രാജ്യത്തിൻ്റെ ആക്രമണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിനകത്ത് അമേരിക്ക ഉൾപ്പെടെ, അമേരിക്കേൻ്റെ പശ്ചിമേഷ്യയുള്ള സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ടുകൾ. അതിൻ്റെ ഇടയ്ക്ക് ചില മാധ്യമ റിപ്പോർട്ടുകൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഫ്രാൻസ് മാത്രമാണ് ആക്രമിച്ചപ്പോൾ പറഞ്ഞത് ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ബാക്കി ഒരു രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടില്ല. സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളൊന്നും ഇസ്രായേലിനെതിരെ പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഓരോ രാജ്യങ്ങളിലും ഇറാൻ കയറി അവരുടെ ഭാഗമായിട്ട് നിൽക്കണമെന്നും അങ്ങനെ നിന്നില്ലെങ്കിൽ ആ ഇസ്രായേലിനെ സഹായിക്കുന്ന അവസ്ഥ വന്നാൽ ഈ ഓരോ രാജ്യങ്ങളോടും യുദ്ധം ചെയ്യുമെന്നുമുള്ള രീതിയിലേക്കുള്ള സംസാരമൊക്കെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം ഇറാൻ വളരെ വലിയൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രത്യക്ഷമായിട്ട് ഇറാൻ്റെ ഭാഗത്ത് ആരും ഉണ്ടാകുന്ന ഒരവസ്ഥയും ഇല്ല. അപ്പം ഇറാൻ്റെ ഈ തിരിച്ചടി എന്തുകൊണ്ട് വൈകുന്നു, ഇതാണ് വിഷയം. ഇപ്പം
അമേരിക്ക ഇസ്രായേലിന്റെ തിരിച്ചടി, ഇസ്രായേലിന്റെ തിരിച്ചടി എന്തുകൊണ്ട് വരുന്നു? ഇറാൻ ഇസ്രായേലിന്റെ തിരിച്ചടി എന്ത്? ഇറാൻ നേരത്തെ അടിച്ചാണല്ലോ. അപ്പൊ ഇതിനകത്ത് ഒരു പ്രോക്സി ഗ്രൂപ്പുകളുടെ അക്രമം പോലെയല്ല, അവർക്ക് ചോദിക്കാനും പറയാനും അറിയില്ല. അക്രമിച്ചാൽ വിജയിച്ചെങ്കിൽ വിജയിച്ചു, വിജയിച്ചില്ലെങ്കിൽ വിജയിച്ചില്ല, നാളെ കാലത്ത് വിജയിച്ചാൽ മതി. ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു രാജ്യമോ സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ഓരോ അവരുടെ വേറെ രീതിയാണ്. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടിയാലോചന വേണ്ടിവരും, അവരുടെ സഖ്യരാജ്യങ്ങളായിട്ട് ആലോചിക്കേണ്ടി വരും. അപ്പൊ ഇറാന്റെ ഈ ഇടപെടലുകൊണ്ട് ഈ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ട് നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിൽക്കുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടും അമേരിക്കയുടെ സംസാരിച്ച് കാണുമല്ലോ. ഇറാൻ ഇങ്ങനെ ഭീഷണി മുടക്കിയിട്ടുണ്ട്, ഞങ്ങളെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ആക്രമിക്കുന്ന ഡയറക്റ്റ് ആയിരിക്കത്തില്ല, പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഞങ്ങളുടെ എല്ലാം രാജ്യത്ത് വേണ്ട വിധത്തിലുണ്ട്. അവരാക്രമിച്ചാൽ ഞങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനെയായിരിക്കും ആക്രമിക്കുന്നത്, പ്രധാനപ്പെട്ടത് എണ്ണപ്പാടങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടൊന്ന് ഇസ്രായേലുമായിട്ട് സംസാരിച്ച് ഇതിന് ധാരണയിലെത്തണം, അല്ലെങ്കിൽ ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നത് പോലെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കാനും അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളെ ആക്രമിക്കാനും ആ രീതിയിലൊക്കെയുള്ള ആക്രമണം പോകരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ വന്നു കാണും. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഇറാൻ്റെ ഇറാനെ ആക്രമിക്കാനുള്ള രൂപരേഖയുമായിട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഗാലറ്റ് സന്ദർശിക്കുകയും അമേരിക്ക സന്ദർശിക്കുകയും ആ രൂപരേഖ അവിടെ കൊടുക്കുകയും ആ രൂപരേഖ ബൈഡൻ വീറ്റോ ചെയ്യുകയും ചെയ്തിട്ട് ഇവരുമായിട്ട് ഈ സംഭാഷണം നടന്നത്. 45 മിനിറ്റ് സംഭാഷണത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഒരു ധാരണയിലെത്തി. ആ ധാരണയിലെത്തിയ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അതായത് അവരുടെ ധാരണ എന്ന് പറയുമ്പോൾ നമുക്കത് 1x1 തന്നെ പറയാം, മനസ്സിലാവുന്നുണ്ടോ? അതായത് നെതന്യാഹുവിൻ്റെ അടുത്ത് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഇലക്ഷന് മുമ്പ് അറ്റാക്ക് നടന്നിരിക്കും. നവംബർ 5 തോന്നുന്നു ഇലക്ഷൻ അല്ലേ, ആ ഇലക്ഷന് മുമ്പ് അറ്റാക്ക് നടന്നിരിക്കും. ബൈഡൻ ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ഇലക്ഷനെ ഈ അറ്റാക്ക് ബാധിക്കരുത്, വിശാലമായ ആയിട്ട് യുദ്ധം പോകരുത്, അതായത് അറ്റാക്ക് ചെയ്ത് അതൊരു നീണ്ട യുദ്ധത്തിലേക്ക് പോകരുത്, പരിമിതമായ തോതിലാണ് അതിന് ആ ഒരു അറ്റാക്കോടുകൂടി തന്നെ തീർത്ത് കളയണമെന്നാണോന്ന് എനിക്കറിയത്തില്ല, എന്തായാലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 2, ഓയിലിന്റെ പ്രൈസ് കൂടാൻ ഇടവരുത്തരുത് ഈ യുദ്ധം കൊണ്ട്, മനസ്സിലാവുന്നു? ഓയിലിന്റെ അതായത് ആഗോളതലത്തിൽ ഈ യുദ്ധം കൊണ്ട് ഓയിലിന്റെ വില കൂടാൻ ഇടയുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം കൊണ്ട് ആഗോളതലത്തിലുള്ള രാജ്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഓയിൽ പ്രശ്നം അല്ലെങ്കിൽ ഈ രാജ്യങ്ങളും ഇവരുടെ ഇവരെ സഹായിച്ചിരിക്കുന്ന സഖ്യരാജ്യങ്ങളും എല്ലാം എണ്ണ ഉൽപ്പാദനത്തിലാണല്ലോ. ഇറാൻ എണ്ണ ഉൽപ്പാദനത്തിനകത്ത് മൂന്നോ നാലോ രാജ്യങ്ങളെടുക്കുമ്പോൾ അതിനകത്ത് വരുന്ന ആളാണ്. പിന്നെ സൗദിയുണ്ട്, ഈ സഖ്യരാജ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം അന്തർലീനമാണ്, മനസ്സിലാവുന്നുണ്ടോ? യുദ്ധം ഇപ്പോൾ ഓയിൽ പാടങ്ങളെ അറ്റാക്ക് ചെയ്യണ്ട എന്നുള്ളതും അവരുടെ ഓയിൽ പാടങ്ങളെ അറ്റാക്ക് ചെയ്താൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഒരു പക്ഷേ ഈ സഖ്യരാജ്യങ്ങളുടെ ഓയിൽ പാടങ്ങളെ ഉപദ്രവിക്കാൻ സാധ്യത ഉണ്ടാകും. അതിന് ഒരു പക്ഷേ ഇറാന് സാധിക്കും ചെയ്യണം. അവിടെ തന്നെ നിൽക്കുന്നതാണല്ലോ, കയറി അറ്റാക്ക് ചെയ്യണ്ട. ഇറാനല്ലല്ലോ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഇവരുടെ സഖ്യരാജ്യങ്ങളിലെല്ലാം ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ശക്തം. ഹമാസുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, മറ്റ് പല ഈ അനുകൂല ഈ ഭീകര സംഘടനകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ ചാവേർ സംവിധാനങ്ങൾ ലോകം മൊത്തം ഉണ്ട്. അപ്പോൾ ഇറാനെ അതുകൊണ്ടാണ് ഈ ഒരു ക്രിമിനൽ ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അത് ഈ ഒരു കാര്യം ഈ ഇവർ തമ്മിൽ സംസാരിച്ചതിനകത്ത് ഈ പറഞ്ഞ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡോളറിൻ്റെ എണ്ണയുടെ വില കുറഞ്ഞെന്നാണ്. 5-6 ഡോളർ കഴിഞ്ഞ ദിവസം കുറഞ്ഞു. ഉണ്ട് മറ്റൊരു ഉറപ്പ്, ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ അറ്റാക്ക് ചെയ്യരുത്. അത് മനസ്സിലാവുന്നു, ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്യരുത്, സാധാരണക്കാരെ ജനങ്ങൾ കൊല്ലപ്പെടും. പിന്നെ ഇറാൻ ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം അർമേനിയാണല്ലോ, അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും ഈ ഭൂകമ്പം നടക്കുന്ന ഒരു രാജ്യം അർമേനിയ. അർമേനിയ ഇങ്ങനെ അതുകൊണ്ട് എപ്പോഴും എപ്പോൾ സംഭവിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് സമയത്താണ് ഒരു 4.6 എങ്ങാണ്ട് റിക്ടർ സ്കെയിൽ വരുന്ന ഒരു ഭൂകമ്പം ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുണ്ടായെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഭൂകമ്പം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഭൂകമ്പമാണോ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അപ്പം ഇപ്പം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം, ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് അത് ഭൂകമ്പം തന്നെയായിരുന്നു, അവിടെ അങ്ങനെ പരീക്ഷണം ഒന്നും നടന്നിട്ടില്ല. അപ്പം പരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ ഇറാൻ ഇങ്ങനെ കുറച്ചുകൂടെ ശക്തമായി സംസാരിച്ചു. മാത്രമല്ല ഇറാൻ ഇത് അങ്ങനെ വിചാരിച്ചോട്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷിച്ചോട്ടെന്ന് അത് വെച്ചിട്ട് ഇറാൻ ചില മുതൽപ്പോഴൊക്കെ ഇപ്പൊ നടത്തുന്നുണ്ട്, അങ്ങനെ നിഷേധിച്ചിട്ടുമില്ല, ഏറ്റിട്ടുമില്ല. പിന്നെ മറ്റൊരു
കാര്യം പറയുന്നത് ഇസ്രായേൽ ഇസ്രായേൽ ഇറാന്റെ മിലിറ്ററിയെ ആയിരിക്കും ആക്രമിക്കാൻ പോകുന്നത്, മിലിറ്ററി സംവിധാനത്തെ ആക്രമിക്കാൻ പോകുന്നു, അത് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. കൂടാതെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അറ്റാക്ക് ചെയ്യും. നമ്മൾ പലതവണ ചർച്ച ചെയ്ത പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും അറ്റാക്ക് ചെയ്യും. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഈ യുദ്ധത്തിനകത്ത് ഈ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം അവർ പുറത്തുവിട്ട രേഖയൊക്കെ ഉണ്ടല്ലോ, ഈ അവരുടെ 360 സൈനികർ മരിച്ചിട്ടുണ്ട്, അവരുടെ ആയുധങ്ങൾ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇസ്രായേലിനെ പോലുള്ള രാജ്യത്ത് പുറത്തുവിട്ടേ മതി. അപ്പോൾ ഇന്ത്യയിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ചൈന യുദ്ധ സമയത്ത് ഒരു പട്ടാളക്കാരൻ മിസ്സായി. ഒരു ജനാധിപത്യ രാജ്യത്തും ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത ഞാനീ പറഞ്ഞത്, ആ രാജ്യത്തിൻ്റെ അന്ന് തൊട്ടേ മിസ്സായി. കഴിഞ്ഞ ആഴ്ച 2 മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിനെ കണ്ടെത്തി വീട്ടിൽ കൊണ്ടു കൊടുത്തു. അതായത് ഒരു പട്ടാളക്കാരൻ, ഒരു പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യം ഇന്ത്യയെപ്പോലെയും ഇസ്രായേലിനെപ്പോലെയും അമേരിക്കയെപ്പോലെയുമുള്ള രാജ്യത്ത് ഒരു പട്ടാളക്കാരൻ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അവൻ്റെ ഒരു മിസൈൽ നഷ്ടപ്പെട്ടാൽ, അവൻ്റെ ഒരു ആയുധം നഷ്ടപ്പെട്ടാൽ, ഇതിനെല്ലാം കൃത്യമായ കണക്കും ഓഡിറ്റും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ പട്ടാളക്കാരനെ അന്ന് തൊട്ട് തിരഞ്ഞിട്ട് ഇപ്പം കിട്ടിയപ്പോൾ കൊണ്ടു കൊടുത്തു. ഞാൻ അതേസമയം പ്രോക്സി ഗ്രൂപ്പിൻ്റെ ആരൊക്കെ മരിക്കുന്നു, 10,000 ആൾക്കാർ മരിച്ചു. ഗാസയെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചെന്നുള്ള റിപ്പോർട്ട് ഇവരുടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 50,000 പേര് മരിച്ചിട്ടുണ്ട്, 1,00,000 പേര് കാഷ്വാലിറ്റി ഉണ്ട്. അവരെല്ലാം റിപ്പോർട്ട് വിളിച്ചിട്ടുണ്ട്. ഫിസ്ബുള്ളയുടെ ഇപ്പോൾ എത്ര കേന്ദ്രങ്ങൾ അവർ നശിപ്പിച്ചു, 2,000 കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, എത്രയോ പേര് മരിച്ചു. ഇനി ഇതില്ല. അപ്പോൾ ജനാധിപത്യ രാജ്യത്തിനകത്ത് മാത്രമല്ല മാധ്യമങ്ങളുടെ സാന്നിധ്യം ഈ പറയുന്ന ഇസ്രായേലിനകത്ത് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല ഞാനീ പറഞ്ഞത്. അപ്പോൾ കൃത്യമായ ഇതാണ് കൂടി. ഇപ്പം തന്നെ ഈ അറ്റാക്കിൻ്റെ കാര്യം തന്നെ അവർ കൊടുത്തിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് അതുകൊണ്ട് തന്നെ അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ അതുപോലെ ഈ യുദ്ധവിശകലനത്തിന് ശേഷം ഇവർ അവരുടെ പാളിച്ചകൾ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം താമസിക്കുന്നതിനകത്ത് രണ്ടാമതൊരു കാര്യമുണ്ട്, എന്തൊക്കെ പാളിച്ച് പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഈ ഇസ്രായേലിന് മനസ്സിലായ ഒന്ന് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ആരുടെ അയൺഡോം സംവിധാനത്തിനകത്ത് തകരാറുണ്ട്. തകരാറെന്ന് പറഞ്ഞാൽ അത് അവർ വിചാരിക്കുന്ന അത്രയും സുരക്ഷിതമല്ല. അവരുടെ ശത്രുക്കൾക്ക് അതിനെ മറികടക്കാൻ പലപ്പോഴും സാധിക്കുന്നു. ഈ ഇത് ആദ്യത്തെ അറ്റാക്കിൽ അവർക്ക് മനസ്സിലായി. അവരുടെ ഈ ചില ചെക്കിംഗ് പോസ്റ്റുകളൊക്കെ മറികടന്നാന്നല്ലോ, ഇവർ കയറുന്ന അറിയാൻ പറ്റാതായി. ഇപ്പോൾ റഡാർ സംവിധാനത്തിനകത്ത് തെളിഞ്ഞില്ല. അന്നാണ് ആയിരക്കണക്കിന് ആൾക്കാർ. രണ്ടാമതിപ്പം കഴിഞ്ഞ ദിവസം ഇവരുടെ സൈനിക കേന്ദ്രത്തിനകത്തൊരു ബോംബ് കൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചു. അപ്പോഴും ഈ ഫൈലെയർ സിസ്റ്റം ഉണ്ട്, അതിനെ മറികടന്ന് പോയത്. അപ്പോൾ അത് പഠിക്കാൻ പറ്റി. ഈ പ്രോക്സി ഗ്രൂപ്പുമായിട്ടുള്ള യുദ്ധം കൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രത്തിൽ, ഇപ്പോൾ ഉള്ള യുദ്ധതന്ത്രത്തിനകത്ത് എന്തൊക്കെ പാളിച്ചകളുണ്ടെന്ന് അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ടാക്സ് സംവിധാനം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഈ അയൺഡോം സംവിധാനത്തിനെ ഉള്ള കുഴപ്പങ്ങൾ മറികടക്കുന്നത്, അതായത് ഈ യുദ്ധം താമസിക്കുന്നതിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ, തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ വളരെ വലുതായിട്ട് നടത്തുന്നു. വളരെ വലുതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കാലവും ഈ രാജ്യം ഉണ്ടായ അന്ന് തൊട്ടേ അവർ ഈ 48 ഈ രാജ്യം ഉണ്ടാവുന്നതിന്, അല്ലെങ്കിൽ രാജ്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇവർ അന്ന് മൊസാദ് ഏണ്ട 51 ഒരു, അതിന് മുമ്പ് തന്നെ ഇവർ മറ്റു രാജ്യങ്ങളിൽ ഈ ജൂതന്മാരാളിനെ വിട്ടിട്ട് ആ രാജ്യങ്ങളുടെ അഭിപ്രായം ഇറങ്ങുന്ന നമ്മുടെ പഴയ വാർത്തകൾ പറയുന്നത്, രാജ്യം ഉണ്ടാവുന്നതിന് ഉണ്ടാവും. അതിനുശേഷം 48 യുദ്ധത്തോടുകൂടിയാണല്ലോ ഇത് ഉണ്ടായി കഴിഞ്ഞ്, ഒരു കൊല്ലത്തിനകം യുദ്ധം ഉണ്ടായി. അപ്പം ഇതുപോലെ ഇവർ ഓരോ വിലയിരുത്തലും വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട്. ഈ അതിനകത്ത് ഏറ്റവും വലിയ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ, ഇവരെ പണ്ട് ഉപദ്രവിച്ച രാജ്യങ്ങളാണ് ഇപ്പോൾ സഖ്യ രാജ്യങ്ങളായിട്ടൊക്കെ ഇപ്പോൾ ഇവർക്ക് ഭാഗമായിട്ട് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ് എന്നും അവർക്ക് പ്രശ്നമായിട്ടിരിക്കുന്നതെന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഏത് സമയവും ഇവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് മാത്രം നിൽക്കുന്ന രാജ്യം ഇറാനായിരിക്കും. അത് അവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് രൂപരേഖ തന്നെ, ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ രൂപരേഖ തന്നെ ഈ യുദ്ധത്തിനൊക്കെ വളരെ കാലം മുമ്പേ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് 20 പോലും ഇറാനെ നിരന്തരം ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രൂപരേഖ തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട് ഇസ്രായേൽ. അത് ഇറാനെ ആക്രമിച്ചുകൊണ്ട് 20 നീണ്ടു നിന്നാൽ പോലും, അത് ഓരോ കൊല്ലവും ഇപ്പം അക്രമം നടക്കുന്നില്ല, ഓരോ കൊല്ലവും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ അപ്ഡേഷൻ നടത്തിക്കൊണ്ട്. അപ്പം ആ രീതിയിൽ കരുതൽ കൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യം അങ്ങനെ കരുതി നിന്നാൽ മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമോ? കാരണം ഇതൊരു വല്ലാത്തൊരു വൈരാഗ്യമാണല്ലോ ജൂതന്മാരെ വിടും. അപ്പം നമ്മളീ പറയുമ്പം എന്തുകൊണ്ട് യുദ്ധം താമസിക്കുന്നു, അത് അവരുടെ തയ്യാറെടുപ്പിൻ്റെ അല്ലെങ്കിൽ ആ തയ്യാറെടുപ്പ് അത്രത്തോളം വലുതാവുന്നത് കൊണ്ടും ആ തയ്യാറെടുപ്പിനകത്ത് ഈ യുദ്ധത്തിനകത്ത് ഇനിയൊരു പരാജയം പാടില്ല. മാത്രവുമല്ല ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇതോടുകൂടി, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് ഈ നമ്മുടെ ഈ ഉപരോധം ഏർപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ അവർക്ക് വരുമാനമാർഗം ഉണ്ടായതുകൊണ്ട് അവർ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ഈ രാജ്യത്തൊരിക്കലും ഈ പറയുന്ന രീതിയിൽ
ഉയർന്നു വരാൻ സാധിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വളരെ കാലം കൊണ്ട് ഉപരോധിച്ച് നിർത്തിയേക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ ഉപരോധിച്ച് നിർത്തിയേക്കുന്നു. കാരണം ഇവർ ഈ പറയുന്നത് പോലെ മതരാജ്യമായതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് വേണ്ട രീതിയിൽ സഹകരിച്ചു പോകാതെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ ഷിയ വിഭാഗം സുന്നി വിഭാഗത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ ജൂതന്മാരെ ആക്രമിക്കുക, ഇത് എപ്പോഴും ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷവും അവർക്ക് പ്രത്യേക ചില താല്പര്യങ്ങളും ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് അതിനെ അമേരിക്ക വളരെ കാലം കൊണ്ട് ഉപരോധിച്ചത്. ഒരു രാജ്യത്തെ, ഒരു അമേരിക്ക പോലുള്ള രാജ്യവുമല്ല യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുടെ കൂട്ട് വികസനത്തിനകത്ത് മുന്നോട്ട് പോകുന്നതിന് സാധ്യമല്ലാതാവും. അപ്പോൾ അങ്ങനെ ഉപരോധിച്ച് നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ അകത്ത് ഈ യുദ്ധ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിപ്പം ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇവർ ഇറാൻ തന്നെ പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഇതിനകത്ത് മൊത്തവും മൊസാദിൻ്റെ ചാരന്മാരുണ്ടെന്നുള്ളതാണ്. അവർക്ക് യുദ്ധം ചെയ്യാൻ, ഈ അറ്റാക്കിനെ പേടിക്കുമ്പോൾ തന്നെ അവർക്ക് അകത്തുള്ള വിഷയം അതിനെക്കാട്ടി വലിയ വിഷയമാണ്. അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ അവരുടെ അകത്ത് മൊസാദ് ഏതൊക്കെ തലത്തിൽ എവിടെയൊക്കെ കടന്നു കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതും അവർക്കൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഖമേനിയൊക്കെ ഒളിവിൽ തന്നെ ഇരിക്കുന്നത്. കാരണം ഈ അപ്പം ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇവരുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ബ്ലൂ പ്രിൻ്റ് ഉൾപ്പെടെ ഉള്ളത് മൊസാദ് തയ്യാറാക്കി അത് നെതന്യാഹുവിൻ്റെ മേശപ്പുറത്ത് വരെ വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ട്. അതായത് ഭയന്നല്ല, അവരുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബാക്കിയുള്ള രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യാമെന്നെങ്കിൽ അതിനും കൂടെ സംവിധാനം കണ്ടെത്തി ആ അറ്റാക്കിനെയും കൂടെ പ്രതിരോധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ഉരുത്തിരിയലിന് വേണ്ടി, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് സമയമെടുക്കുന്നത്. ഇതിനകത്ത് അമേരിക്കയുടെ ഇടപെടലുണ്ട്. കാരണം ഈ യുദ്ധം കൊണ്ട് പശ്ചിമേഷ്യയിലുള്ള യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വേറെ രാജ്യങ്ങൾ ഏറ്റെടുക്കാവുന്ന തരത്തിലേക്ക് യുദ്ധം കൊണ്ടുപോകേണ്ടത്, ഇപ്പോൾ റഷ്യ ഇടപെടണമെങ്കിൽ റഷ്യ ഇപ്പം ഇടപെടണമെന്ന് മനസ്സുകൊണ്ട് താല്പര്യം കാണത്തില്ല. പക്ഷേ റഷ്യയെ സഹായിച്ചിട്ടുള്ളതും റഷ്യയുടെ തെക്കേക്ഷയായിട്ടുള്ള ഇറാൻ, അപ്പോൾ അവർ പറയും എണ്ണപ്പാടത്തെ ആക്രമിച്ച് ആ ഒരു കാരണം പറഞ്ഞ് ആക്രമിച്ചു നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റി ആക്രമിച്ചാൽ ആ കാരണം പറഞ്ഞ് ആക്രമിച്ചു നോക്കത്തുള്ളൂ. അപ്പം ഈ ഇലക്ഷൻ വരെ അങ്ങനെ പോയിട്ട് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് ഈ രീതിയിലുള്ള ആക്രമണം മതി എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യമുണ്ട്, അവിടെ വോട്ടിംഗ് വോട്ടുണ്ടല്ലോ, ആ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുണ്ടല്ലോ. അപ്പോൾ അവരെയും കൂടെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി ബൈഡൻ്റെ ഒരു കളിയും കൊണ്ട് ഇതിനകത്തൊരു ഇലക്ഷൻ പ്രധാനപ്പെട്ട, അതിനുശേഷം ഇലക്ഷൻ ശേഷം ഈ പ്ലേറ്റ് അങ്ങ് തിരിച്ചാൽ പോരെ ഇഷ്ടമുള്ള രീതിയിൽ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് കാണുന്നത്. അല്ലാതെ ഇസ്രായേൽ ഭയന്നിട്ടോ ഒന്നുമല്ല, ഇസ്രായേൽ പതുങ്ങുന്നത് വളരെ ഉയരത്തിൽ ചാടാനാണെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. അത് വളരെ ഇപ്പം യുദ്ധത്തിന് ഏകദേശം രൂപരേഖയായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം, പൊളിറ്റിക്കൽ നേതാക്കന്മാരെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് മൗനാനുവാദം അമേരിക്ക കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനിക്കൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആര് നയിക്കും ആ രാജ്യത്തെ? അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. ഖുമേനി ഉൾപ്പെടെയുള്ളവരെ ഈ ഇസ്രായേൽ ഈ അവസരത്തിൽ കൈകാര്യം ചെയ്താൽ പറയാനൊക്കത്തില്ല. കാരണം ഖുമേനി അവരുടെ തലവൻ, അല്ലെങ്കിൽ ആത്മീയാചാരൻ, അതാണ് ഇറാൻ്റെ പരമോന്നത നേതാവ്, അദ്ദേഹത്തെ കൈകാര്യം ചെയ്താൽ അതിശയപ്പെടാനൊന്നുമില്ല. അതാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ അറ്റാക്ക് ചെയ്യുമെന്ന് വളരെ കൃത്യമായിട്ട് വാഷിംഗ്ടൺ ഇവർ തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ടെന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. ഖുമേനിയെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. ബാക്കി അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന നേതാക്കൾ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നതാണേലും ഭരണപക്ഷത്ത് നിൽക്കുന്നതാണേലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണല്ലോ. ഭരണപക്ഷത്ത് നിൽക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും മറ്റവർ വരാനിരിക്കുന്നവരുമാണല്ലോ. അപ്പം അടിസ്ഥാനപരമായിട്ട് ഈ അറ്റാക്കോടുകൂടി അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ, ഖുമേനി ഉൾപ്പെടെയുള്ളവരെ ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് വരുതിക്ക് വരുന്ന രീതിയിൽ ആ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം വരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം യുദ്ധം ഉണ്ടാവും, അത് എപ്പോഴാണ് എന്നുള്ളതിനകത്ത് മാത്രമേ ഉള്ളൂ. അത് യുദ്ധത്തിന് വേണ്ടി അവരുടെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ടാക്സ് സംവിധാനം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ കോസ്റ്റ്ലി സംവിധാനമാണ്. അമേരിക്ക പോലും വളരെ ചിലവേറിയതായതുകൊണ്ട് അവരുടെ ലോകത്ത് അഞ്ചോ ആറോ ഇടത്തെ ഇത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ അമേരിക്ക അതിൻ്റെ ഉൽപ്പാദനം പോലും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചിലവ് കൊള്ളുകൊണ്ട് ആ ഒരു സംവിധാനം പോലും ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുന്നത് അമേരിക്കയുടെ, യഥാർത്ഥത്തിൽ പറയുക അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ് ഇസ്രായേലിനെ കാണുന്നത്. സംരക്ഷിച്ചേ മതിയാവും, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ചില സഖ്യകക്ഷികളുടെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുള്ളതാണ്. തയ്യാറെടുപ്പുകൾക്ക് താമസം വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.